हरिओम हरिओम। ओ कन्ना नीये वीडे पोई मरन्यु व्याकुलयाय निंदे अम्मा मयंगुन्नु। ओ कन्ना नीये वीडे पोई मरन्यु व्याकुलयाय निंदे अम्मा मयंगुन्नु। वेगम वन्नी पादंगलिल नी नमिक्यू व्याकुलयाय निंदे अम्मा मयंगुन्नु। गोकुलवासिगल बंधु जनंगल दुखिदरानिवरल्ला नंदपिदाविन मिळिगळिल सोगम सोदरनो तेंगुन्नु। निन्ने काणन कोदियोडे कातिरुन्नु व्याकुलयाय निंदे अम्मा मयंगुन्नु। ओ कण्णा नीये वीडे पोई मरन्यु व्याकुलयाय निंदे अम्मा मयंगुन्नु। माता यशोदन मिळिगळम तारगळ चिम्मादे मयंगुन्नु मेल्ले। नीयल्लादे आरिवळ्क्कुळ्ळु संगडमोक्के तीर्का। वेगम कुञ्ञिक्कालालोडि चारे वरू व्याकुलयाम अम्मयुडे सांत्वनमाय। ओ कण्णा नीये वीडे पोई मरन्यु व्याकुलयाय निंदे अम्मा मयंगुन्नु। वेगम वन्नी पादंगलिल नी नमिक्यू व्याकुलयाय निंदे अम्मा मयंगुन्नु। നിനക്ക് ആ താരാട്ട് അറിയില്ലേ? നീ എന്നും കേൾക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാറില്ലേ? അതെനിക്ക് വളരെ ഇഷ്ടമാണല്ലോ. നീ ഇപ്പോൾ ആ താരാട്ടൊന്ന് പാടുമോ? പക്ഷെ അത് ഞാൻ ഉറങ്ങാൻ വേണ്ടിയല്ലേ കേൾക്കാറുള്ളത് മാതാവേ. അതെ കണ്ണ, ഇന്ന് നിന്റെ ഈ മാതാവ് ഒരു അഗാധമായ നിദ്ര ആഗ്രഹിക്കുന്നു. പക്ഷെ ഇപ്പോൾ മാതാവ് ഉറങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മാതാവിന് ഞാൻ താരാട്ടിന് പകരം ഒരു ഗാനം ആലപിക്കാം, മധുരമായ ഗാനം. അപ്പോൾ മാതാവ് എപ്പോഴും ഇങ്ങനെ ഉണർന്നിരിക്കുമല്ലോ. അതിനായി ഒരു ഗാനം പുഞ്ചിരി തുഗാനായി അമ്മതൻ വാത്സല്യ സ്നേഹമോ എൻ സാന്ത്വനം എൻ അനുഗ്രഹം ശുദ്ധ മാതാവേ നോ
നിന്റെ ഉണ്ണിക്കണ്ണനു വിശക്കുന്ന നേരം സ്നേഹമോടമ്മ നറുവെണ്ണ തന്നാൽ അമൃത് പോലെ അതു ഞാൻ വാരി കഴിക്കും അപ്പോൾ ഒരു സിംഹാസനത്തിൽ രണ്ടവകാശികൾ വിരാജിക്കുമോ? ഇല്ല. അപ്പോൾ നിനക്ക് നിന്റെ പുത്രനെ വാഴിക്കണമെങ്കിൽ പാരസിനെ ആ മാർഗത്തിൽ നിന്ന് മാറ്റേണ്ടി വരും. അങ്ങ് സത്യമാണോ പറയുന്നത്? നാവ് കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ് പറയുന്നത്. എങ്കിൽ അങ്ങ് സമാധാനമായിരിക്കൂ. പാരസിനെ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അഗ്നിദേവന് ഉപഹാരമായി സമർപ്പിക്കുന്നതാണ്. അഗ്നിദേവന്റെ കഥ? അയ്യോ വേണ്ട കണ്ണ, നീ അഗ്നിദേവന്റെ കഥ എന്നെ കേൾപ്പിക്കണ്ട. എനിക്ക് അദ്ദേഹത്തോട് വളരെ ഭയമാണ്. അദ്ദേഹത്തിന്റെ ചുവന്ന രൂപവും ആകാശമുട്ട ഉയരുന്ന അദ്ദേഹത്തിന്റെ നാളവും കാണുമ്പോൾ അദ്ദേഹവുമായി സമ്പർക്കത്തിൽ വരുന്ന ഒരു വസ്തുവും ജീവനോടെ അവശേഷിക്കില്ല. എല്ലാത്തിനെയും ഭസ്മീകരിക്കും അദ്ദേഹം. വളരെ ക്രോധ സ്വഭാവമാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കഥ നീ പറയരുത്. അങ്ങനെയൊന്നുമില്ല പാരസ്, അദ്ദേഹത്തിന്റെ കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരുമ്പോൾ നിനക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ മഹത്വം. പിന്നെ എനിക്ക് ഈ കഥ എന്റെ മാതാവാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നെ പോലെ ഉറങ്ങുന്ന സമയത്ത് നീയും മാതാവിൽ നിന്ന് കഥ കേൾക്കുമായിരുന്നോ കണ്ണ? എന്ന് രാത്രി കഥ കേൾക്കാതെ എനിക്ക് ഉറക്കം വരില്ലായിരുന്നു. പിന്നെ കഥ പറഞ്ഞു തരാതെ മാതാവിനും. യശോദേ, നീ അസ്വസ്ഥയാണ്, നിനക്ക് വിശ്രമത്തിന്റെ ആവശ്യമുണ്ട്. അങ്ങ് എന്തൊക്കെയാണ് പറയുന്നത് നന്ദരാജൻ? എന്റെ പുത്രനെ വിപത്തിലേക്ക് തള്ളിവിട്ട് എനിക്കെങ്ങനെ വിശ്രമിക്കാൻ സാധിക്കും? അങ്ങേക്ക് കാളിയ നാഗത്തിന്റെ സ്വഭാവം അറിയാമല്ലോ, എത്ര ഭയാജനകമാണത്. പിന്നെ എന്റെ പിഞ്ചു ബാലകൻ കാളിയ നാഗത്തിന്റെ സമീപം പോകുന്നതിൽ നിന്ന് എനിക്ക് എന്റെ പുത്രനെ തടയാനായില്ല. ഇനി ഏതായാലും ഈ തീരത്ത് നിന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യാമല്ലോ. എന്റെ പുത്രൻ എന്നെ എപ്പോഴാണ് ആവശ്യമായി വരികയെന്ന് അറിയില്ല. അങ്ങേക്കറിയാമല്ലോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൻ എന്നെ വിളിക്കുന്നത്. യശോദ്ധിഷ്ഠത്തി, ഒന്ന് സമാധാനിക്കൂ, നമ്മുടെ കണ്ണൻ ഒന്നും സംഭവിക്കില്ല. അതെ ചെറിയമ്മേ, കണ്ണൻ എവിടെയായിരുന്നാലും തീർത്ഥം സുരക്ഷിതനായിരിക്കും. എന്റെ അനുജനാണ് അവൻ, എന്റെ ധീരനായ അനുജൻ. അമ്മായി, ഇപ്പോൾ വെറുതെയാണ് വിഷമിക്കുന്നത്. എന്റെ ഗോപാലകന് തീർത്ഥം സൗഖ്യമാണ്, അവന് ആപത്തൊന്നുമില്ലെന്ന സന്ദേശവും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അല്ലേ അമ്മാവ, ലഭിച്ചില്ലേ? അതെ യശോദേ, കണ്ണൻ എത്രയും വേഗം തിരിച്ചു വരുമെന്ന സന്ദേശവും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് വിഷമിക്കാതിരിക്കും. ഈ കാര്യം കൂടാതെ മറ്റൊന്നുകൂടിയുണ്ട്. കണ്ണൻ യമുനയിലേക്ക് പോയതിനു ശേഷം കാളിയൻ യമുനയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. രാധ പറയുന്നത് വളരെ ശരിയാണ് നന്ദരാജൻ. കണ്ണൻ യമുനയിലേക്ക് പോയതിനു ശേഷം കാളിയനാഗവും പുറത്തു വന്നിട്ടില്ല, യമുനയും ശാന്തമാണ്. അതെ യശോദ ജ്യേഷ്ഠത്തി, കണ്ണൻ നേരത്തെ തന്നെ പല അസുരന്മാരെയും വധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യമുനയുടെ അടിത്തട്ടിൽ അവൻ കാളിയ നാഗത്തെയും വധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നാഗം പുറത്തേക്ക് വരാത്തതും. യമുന നിങ്ങൾ രണ്ടുപേരെയും വധിക്കുക എന്ന ലക്ഷ്യമാണ് കാളിയരാജനുള്ളത്. നാളെ പ്രഭാതത്തിൽ അദ്ദേഹം നിങ്ങൾ രണ്ടുപേരെയും അഗ്നിക്ക് സമർപ്പിക്കും. വിഷ്ണുവിനോടുള്ള ഭക്തി കൊണ്ട് അവനെ സ്വന്തമാക്കാൻ സാധിക്കും, പരാജയപ്പെടുത്താനാവില്ല. പക്ഷേ എനിക്കൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ആ വഞ്ചകനെ പരാജയപ്പെടുത്തുക.